അതെ 2024 ആണ് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിനുള്ള ചരടുവലികൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ അണിയറയിൽ ഉരുക്കുന്നുണ്ട് എന്നാൽ ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് ഇപ്പോഴേ രാജസ്ഥാനിൽ കോൺഗ്രസ് അധികാരം നിലനിർത്തിയേക്കുമെന്ന അഭിപ്രായ സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് आगे 200 നിയമസഭാ സീറ്റുകളുള്ള രാജസ്ഥാൻ നിയമസഭയിൽ 97 മുതൽ 105 വരെ സീറ്റുകളോടെ കോൺഗ്രസ് അധികാരം നിലനിർത്തുമെന്നാണ് INS പോൾസ്ട്രാറ്റ് അഭിപ്രായ വോട്ടെടുപ്പ് സെപ്റ്റംബർ 1-നും 13-നും ഇടയിലുള്ള കാലയളവിൽ നടത്തിയ സർവേയിൽ 6705 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത് 200 അംഗ രാജസ്ഥാൻ നിയമസഭയിൽ കോൺഗ്രസിന് നിലവിൽ 107 സീറ്റുകളാണുള്ളത് BSPയുടെ 6 അംഗങ്ങൾ പാർട്ടിയിൽ ചേർന്നതോടെയാണ് കോൺഗ്രസ് അംഗബലം 107 ലേക്ക് ഉയർന്നത് RLD-യുടെ ഒരു അംഗവും 13 സ്വതന്ത്രരും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നുണ്ട് ഇതോടെ 121 പേരുടെ പിന്തുണ അശോക് ഗെലോട്ട് സർക്കാരിനുണ്ട് BJP-ക്ക് 70 പേരുടെ പിന്തുണയാണുള്ളത് RLP 3 CPM 2 BTP 2 ശിവസേന 1 എന്നിങ്ങനെയാണ് മറ്റു പാർട്ടികളുടെ അംഗബലം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ BJP-ക്ക് 89 മുതൽ 97 സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രവചനം 41% വോട്ട് വിഹിതം കോൺഗ്രസിന് പ്രവചിക്കുമ്പോൾ BJP-ക്ക് 40% വോട്ട് ലഭിച്ചേക്കുമെന്നാണ് പ്രവചനം 37.9% പിന്തുണയോടെ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടാണ് ഏറ്റവും ജനപ്രീതിയുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി BJP-യുടെ വസുന്ധരാ രാജെ 25.5%, കോൺഗ്രസിലെ സച്ചിൻ പൈലറ്റ് 25.5% എന്നിവരാണ് തൊട്ടുപിന്നിൽ സർവേ പ്രകാരം 47.8% പേർ ഗെലോട്ടിന്റെ പ്രകടനം മികച്ചതായി വിലയിരുത്തുന്നു സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി തൊഴിലില്ലായ്മ 34.9% വിലയിരുത്തപ്പെട്ടു വൈദ്യുതി റോഡുകൾ കർഷകരുടെ പ്രശ്നങ്ങൾ എന്നിവയാണ് സംസ്ഥാനം നേരിടുന്ന മറ്റു പ്രധാന പ്രശ്നങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് രാജസ്ഥാൻ ഭരണം നിലനിർത്തുക എന്നുള്ളതും ഏറെ പ്രധാനമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിട്ടുള്ള പ്രവർത്തനവും സംസ്ഥാനത്ത് സജീവമായി നടന്നുവരികയാണ് അതേസമയം മധ്യപ്രദേശിൽ 116 മുതൽ 124 സീറ്റുകളുമായി BJP-യും അധികാരം നിലനിർത്തുമെന്നാണ് സർവേ പറയുന്നത് 2018-ലെ തെരഞ്ഞെടുപ്പിൽ 230 അംഗം മധ്യപ്രദേശ് നിയമസഭയിൽ BJP-ക്ക് 109 സീറ്റുകളാണ് ലഭിച്ചത് 114 സീറ്റുകളുമായി കോൺഗ്രസ് ആയിരുന്നു അധികാരം പിടിച്ചതെങ്കിലും പിന്നീട് സിന്ധ്യ അനുകൂലികൾ കൂറുമാറി BJP-യിലെത്തിയതോടെ കമൽനാഥ് സർക്കാർ വീഴുകയായിരുന്നു ഇത്തവണ മധ്യപ്രദേശിൽ കോൺഗ്രസിന് 100 മുതൽ 108 സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രവചനം വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിൽ പ്രധാന പാർട്ടികൾ തമ്മിൽ വലിയ വ്യത്യാസവുമില്ല BJP-ക്ക് 42% വോട്ട് ലഭിക്കുമെന്ന് പ്രവചിക്കുമ്പോൾ കോൺഗ്രസിന് 40% വോട്ടും ലഭിച്ചേക്കും 39.9% പിന്തുണയുമായി മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഏറ്റവും ജനപ്രീതിയുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ കമൽനാഥിന് 35.5% പേരുടെ പിന്തുണയാണ് ലഭിച്ചത് സർവേ പ്രകാരം 46.8% പേർ ചൌഹാന്റെ പ്രകടനം മികച്ചതാണെന്ന് റേറ്റ് ചെയ്തപ്പോൾ 28.8% പേർ അത് മോശമാണെന്നും അഭിപ്രായപ്പെടുന്നു തൊഴിലില്ലായ്മയാണ് മധ്യപ്രദേശിൽ 50.7% വൈദ്യുതി റോഡുകൾ എന്നിവ 11.8% കർഷകരുടെ പ്രശ്നങ്ങൾ 13.8% എന്നിങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി വിലയിരുത്തപ്പെടുന്നത്